കാലമാണല്ലോ. നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരുകയില്ല. നമ്മളിപ്പോൾ വീട്ടിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പലതരം ജ്യൂസുകൾ ഉണ്ടാകും. ഞങ്ങൾ അധികം ജ്യൂസുകളും ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. മാങ്ങ ജ്യൂസ്, കരിക്ക് ജ്യൂസ്, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, അങ്ങനെ പലതരം ജ്യൂസുകൾ. ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം. ചാമ്പയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചാമ്പയ്ക്ക, പഞ്ചസാര, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ്, നാരങ്ങാ നീര്, പുതിനയില. ഈ ചാമ്പയ്ക്കയുടെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മളുടെ ചാമ്പയ്ക്ക രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചാമ്പയ്ക്കയും പിന്നെ പുതിനയിലയും നാരങ്ങാ നീരും ഉപ്പും ഇഞ്ചി കഷ്ണവും പഞ്ചസാരയും കൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് അരിച്ച് എടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കുന്നില്ല. നമ്മളുടെ ചാമ്പയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗ്ലാസ്സിലേക്ക് ചാമ്പയ്ക്ക ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല സ്ട്രോബെറിയുടെ നിറം പിന്നെ നല്ല മണവുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ രുചി, ഒരു രക്ഷയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യണം ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ.